ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തെരഞ്ഞെടുപ്പാണ്, എല്ലാ പൗരന്റെയും മൗലിക അവകാശമാണ് വോട്ടവകാശം. അപ്പം ഞാനും വോട്ട് ചെയ്തു, അപ്പം നിങ്ങളും ചെയ്യണം. അപ്പം എന്തായാലും നമ്മൾ സ്ഥാനാർത്ഥികൾ അടുത്തെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. അപ്പം മലയാളിയുടെ പ്രിയങ്കരനും മുൻ എം എൽ എയും ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുകേഷ് ഏട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം ഈ ഇലക്ഷൻ്റെ തരംഗം എന്താണെന്ന് മുകേഷ് ഏട്ടനെ തന്നെ ചോദിച്ചറിയാം. വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യും. വികസനം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക്, അതും താഴേക്കിടയിലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും നല്ല വികസനം കൊടുക്കുക, ഏറ്റവും നല്ല ജീവിത സൗകര്യം കൊടുക്കുക. അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇടത് തരംഗം ഇവിടെ ഇപ്പോൾ ഉണ്ട്, അത് തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കേരളമാകെ കനത്ത പോളിംഗ് ആണ്. എന്താണ് സാർ പറയാനുള്ളത്? ഇപ്പോഴും അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും 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 എന്ന്. ദിസ് ഇസ് അൻ അഷുറൻസ് ഓഫ് ദ പീപ്പിൾ. ഉറപ്പാണ് ഐക്യജനാധിപത്യ മുന്നണി തരംഗം തന്നെ കേരളമാകെയടി കേരളം തന്നെ ഇതിലെ മികച്ചൊരു വിജയം ഉണ്ടാകത്തേന്ന് നമ്മൾ ആശ്വസിക്കും. തീർച്ചയായിട്ടും സന്തോഷം. കേരളമാകെ കനത്ത പോളിംഗ് ആണ്, എങ്ങനെ വിലയിരുത്തുന്നത്? എൻ ഡി എക്ക് അനുകൂലമായ പോളിംഗ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കും. കേരളത്തിലെ ഭരണം ആര് എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് നിർണായക ശക്തിയായി എൻ ഡി എ മാറുന്ന തെരഞ്ഞെടുപ്പ്. ഇരു മുന്നണികളെയും ജനം വെറുത്തു കഴിഞ്ഞുവെന്ന സൂചനയാണ് ഈ പോളിംഗ് കാണിക്കുന്നത്. എന്തായാലും മികച്ച വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ വിലയിരുത്തുന്നത്? അത് ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിലുള്ള നല്ല വിശ്വാസമുണ്ട്. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ജനങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല പോളിംഗ് ശതമാനം എല്ലായിടത്തും കാണുന്നുണ്ട്. വർക്കലയെ സംബന്ധിച്ച് പൊതുവേ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മികച്ച വിജയം ഉണ്ടാവട്ടെ. കൂടുന്നതനുസരിച്ച് ആത്മവിശ്വാസം കൂടിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മാറ്റം പ്രതീക്ഷിച്ച ജനതയാണ്. ഇത്രയും പോളിംഗ് കൂടാൻ സാധ്യത തന്നെ കേരള ജനത മൊത്തം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പോളിംഗ് കൂടുന്നത്. 10 വർഷമായിട്ട് സി പി ഐയുടെ ജനപ്രതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന വികസനം പോലും ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ഇവിടെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അന്ന് മുതൽ അമ്മമാർ പറയുന്നൊരു ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ കുടിവെള്ളം ശാശ്വതമായിട്ട് കിട്ടാത്ത ഒരു പ്രദേശമാണ്. ഇവിടെ മൊത്തം അങ്ങനെ തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പമ്പിംഗ് ഉള്ളൂ. അപ്പോൾ പല മേഖലയിലും കുടിവെള്ളം എത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തീർച്ചയായിട്ടും ജയിച്ചു വന്ന ആദ്യം നമ്മുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിനായിരിക്കും പ്രാധാന്യം കൊടുത്ത് അതിന് കൃത്യമായി ലഭിക്കുന്ന എന്ത് പദ്ധതിയാണോ ഉള്ളത് അത് തന്നെ ചെയ്യാനായിരിക്കാം ആദ്യ പരിഗണന. അത് തന്നെ വിജയം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നമസ്കാരം. ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള വാക്ക് എൻ്റെ മനസ്സുകൾ ഏറ്റെടുത്തു. അതിന് ഉദാഹരണമാണ് മികച്ച ഒരു പോളിംഗ് ശതമാനം. എങ്ങനെ വിലയിരുത്തുന്നു കേരളം? യഥാർത്ഥത്തിൽ ഉറപ്പാണ് എൽ ഡി എഫ്, ഉറപ്പാണ് ക്ഷേമം, ഉറപ്പാണ് വിദ്യാഭ്യാസം, ഉറപ്പാണ് ആരോഗ്യം. ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അവരുടെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തുടർ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങൾ നടത്തുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഉത്സവമായി മാറാറില്ല കുറേ കാലമായിട്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഒരു ഉത്സവമായിട്ട് മാറുന്ന കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത്. ഈ മണ്ഡലത്തിലും അതുതന്നെയാണ് സാഹചര്യം. കഴക്കൂട്ടത്തിൻ്റെ നിയോജക മണ്ഡലത്തെ കുറിച്ച് എന്താണ് ഇനിയുള്ള പദ്ധതികളും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ? കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ തന്നെ പൂർത്തീകരിക്കണം. 2200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലാണ്. കുറേ പൂർത്തീകരിച്ചിട്ടുണ്ട്, ബാക്കി കുറേ പൂർത്തീകരിക്കാനുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ചില സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സിവറേജ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുന്ന വലിയ പ്രശ്നമാണ്.
അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് ഈ വരുന്ന മൂന്നാല് വർഷക്കാലത്തിനകത്ത് മണ്ഡലമാകെ സിവറേജിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പൊതുവെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കാണണമെന്നാണ്. ഇതിലൊരു മികച്ച വിജയം ഉണ്ടാവട്ടെ എന്നും നമ്മൾ ആശംസിക്കും. ഓക്കെ, ഒരു മികച്ച വിജയം തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കേരളമായ കനത്ത പോളിംഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? കഴക്കൂട്ടത്തും സാമാന്യം കനത്ത പോളിംഗ് തന്നെ നടക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. ഞാൻ കഴക്കൂട്ടം മേഖലയിലും മിക്കവാറുള്ള എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ സമയങ്ങളിൽ സന്ദർശിച്ചതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായും എടുത്തു പറയേണ്ടുന്നത് കഴക്കൂട്ടത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വികസനം, സംസ്ഥാന സർക്കാരിൻ്റെ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ വിശ്വാസികളോട് ഈ സർക്കാർ സ്വീകരിക്കുന്ന അനുകൂലമായ സമീപനം, ഇതെല്ലാം ഈ സർക്കാരിന് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ ഇപ്പോൾ രണ്ട് മികച്ച വിജയങ്ങളാണ് കഴക്കൂട്ടത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു മൂന്നാമത്തെ വിജയത്തിനും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളേക്കാൾ ഈ കഴക്കൂട്ടം മേഖലയിൽ ഇടതുപക്ഷത്തിന് അഭൂതപൂർവമായ വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശ്വാസികളെ പേരും പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ പുതിയ ഒരു വിമർശനം വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്തിടത്തുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇന്നുവരെയുള്ള ഒരു സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് 11 കോടിയോളം രൂപ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അതേപോലെ പള്ളികളിൽ, ഒട്ടേറെ പള്ളികളിൽ, അതേപോലെ തന്നെ ചർച്ചുകളിൽ, ശ്രീനാരായണ ഗുരുകുലത്തിലേക്ക്, അങ്ങനെ ഗുരു, പിന്നെ നമ്മുടെ കോലത്തുകര ക്ഷേത്രം, അങ്ങനെ ഈ സമീപ പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിൽ പോലും നല്ല സാമ്പത്തിക സഹായം എടുത്തുകൊണ്ട് അത് വിശ്വാസികൾക്കും മറ്റുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഭാവിയിൽ അനുകൂലമാകുന്ന തരത്തിൽ, അവർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ വിവാഹ ചടങ്ങുകളടക്കം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി ഇത്രമാത്രം ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് കുറച്ച് വിശ്വാസമാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ പ്രദേശത്തെ ഒരു പ്രയോജനം എനിക്ക് പറയാം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ ഇവിടുത്തെ കേരളത്തിൻ്റെ ശ്രദ്ധ എന്നുള്ളത് വികസനപരമായിട്ടുള്ള രീതിയിലും വിശ്വാസത്തിൻ്റെ രീതിയിലും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകൾ, അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ഇത്ര അധികം മന്ത്രിമാരുടെ സാന്നിധ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വരെ കേരളത്തിലേക്കുള്ള വരവ്, ശ്രീ അമിത്ഷാജിയുടെ വരവ്, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള കേരളത്തോടുള്ളൊരു കെയർ, ശ്രദ്ധ, അത് തീർച്ചയായിട്ടും വോട്ടർമാർ ഉൾക്കൊള്ളുകയും അവർ അതിനനുസൃതമായിക്കൊണ്ട് ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിയോജകമണ്ഡലത്തെക്കുറിച്ച് എന്താണ്? ഇല്ല, കഴക്കൂട്ടത്തും പോളിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു അവസാന ലാപ്പിലേക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. കാരണം ഇപ്പോൾ ഒരു 3-3.5 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വോട്ടർമാരുടെ മുന്നിൽ വെച്ച ഒരു വാക്കെന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസനം എന്നുള്ളതായിരുന്നു. അതിന് ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ഈ മണ്ഡലം എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ നമ്മളെത്തിക്കും എന്നായിരുന്നു. ഒരു പക്ഷേ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്ന വാഗ്ദാനം അത് വാക്കായി മാറണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് വിജയിക്കണം. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് വിജയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴക്കൂട്ടത്തെ സഹോദരി സഹോദരന്മാരോട് പറഞ്ഞ വാക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പ്രാവർത്തികമാക്കി. കാരണം അദ്ദേഹം കഴക്കൂട്ടത്തേക്ക് വന്നു. അദ്ദേഹം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ കുറിച്ചും ഇവിടുത്തെ ITയെക്കുറിച്ചും ഇവിടുത്തെ ചെറുപ്പക്കാരെക്കുറിച്ചും ഇവിടുത്തെ തൊഴിലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെക്കുറിച്ചും ഭാവി ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കേരളത്തിന് എത്രമാത്രം അതിൽ ചേരാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അത് നമ്മൾ ദേശീയ തലത്തിൽ മോദിജിയുടെ അരികിലേക്ക് കഴക്കൂട്ടത്തെ എത്തിച്ചു. അപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് MLA ആയതിനു ശേഷമാണ്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുന്നത് വലിയ ഒരു മൂവ് ഇവിടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് കേരളമൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ശ്രീമാൻ കടകംപള്ളിക്കുമൊക്കെ അയ്യപ്പൻ്റെ മുന്നിൽ മൂക്കുകൊണ്ട് ഷാ വരയ്ക്കേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. കേരള
കേരളമാകെ മികച്ച ഒരു പോളിംഗ് തരംഗമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു കേട്ടോ? അല്ല, ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏകദേശം 60% അടുപ്പിച്ച് പോളിംഗ് ശതമാനം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്നാണെന്ന് ഞങ്ങളുടെ ബലമായിട്ടുള്ള അറിവ്. കാരണം കഴിഞ്ഞ ക്യാമ്പയിൻ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഇല്ല. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്റ്റ് ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പാണ്. സാധാരണ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും, മറ്റ് പല തെറ്റിദ്ധാരണകളുണ്ടാക്കും. ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും വിലപ്പോയില്ല. എന്ന് മാത്രമല്ല, ജനങ്ങൾ ആകമാനം സംതൃപ്തരായിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെൻറ് അതിൻ്റെ ഒരു തലോടൽ എല്ലാ കുടുംബങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ്. കേരളം നേരിട്ട പ്രകൃതി ദുരന്ത സന്ദർഭങ്ങളിലും കോവിഡ് പോലുള്ള മഹാമാരി ഘട്ടത്തിലും ഇവിടെ ജോലിക്കും കൂലിയും ഒന്നും ഇല്ലാതിരുന്ന കുടുംബത്തിൽ പോലും പട്ടിണിയില്ല. ഏത് വീട്ടിൽ ചെന്നാലും ഒരു 10 കിലോ അരി അവൻ്റെ കുടുംബത്തിൽ കാണുമെന്ന് ഒരു ഉറപ്പിക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നു, അവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഹൈടെക് ആക്കി, അവൻ പോകുന്ന ആശുപത്രി മികച്ച സൗകര്യങ്ങളുള്ളതായി, അവൻ പോകുന്ന റോഡുകൾ മികവുറ്റതായി. ഒരു കുടുംബത്തെ സംബന്ധിച്ച് അത് മതി. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ ഭക്ഷ്യസുരക്ഷയും അവൻ്റെ വീട്ടിലെ സാമ്പത്തിക സുരക്ഷയും സഹായവും ഉറപ്പുവരുത്താൻ ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ടുള്ള പോസിറ്റീവ് അന്തരീക്ഷം ഈ ഇലക്ഷൻ റിസൾട്ടിലും പ്രതിഫലിക്കും. അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നൊരു കാര്യം. LDF 100 സീറ്റ് വരെ നേടിക്കൊണ്ടായിരിക്കും ഭരണം പിടിക്കുക എന്നുള്ളതാണ് നിലവിൽ പോളിംഗ് ശതമാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ബൈ ഇലക്ഷനിലൂടെയാണ് നമ്മൾ MLA ആയി മാറിയത്. ആ സമയം മുതൽ ഇന്ന് വരെ വികസന അജണ്ടയാണ് നമ്മൾ നടപ്പിലാക്കിയത്. അപ്പോൾ ആ വികസനത്തിനാണ് ജനങ്ങൾ ജനപ്രതിനിധികൾ വോട്ട് ചെയ്യുന്നത്, വിവാദങ്ങൾ സൃഷ്ടിക്കാനല്ല. ഈ ഒരു തിരിച്ചറിവ് എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. അപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിച്ച് വികസനത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയായി റിസൾട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. LDFന് വലിയ വിജയമായിരിക്കും വട്ടിയൂർക്കാവിൽ ഉണ്ടാവുക. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം വട്ടിയൂർക്കാവിൽ ഉണ്ടാവും. മികച്ച വിജയം ഞങ്ങൾ നേടും. ജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. UDFൻ്റെയും BJPയുടെയും അണികൾ പലയിടത്തും നിസ്സംഗരാണ്. അവർ നിഷ്ക്രിയരായി നിൽക്കുന്നത് മിക്കവാറും അവരുടെ അടക്കം വോട്ടുകൾ LDFലേക്ക് വരുന്നതിന് സഹായകരമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഒരു മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കും. ഓക്കെ, താങ്ക് യു.